SSF ഗോൾഡൻ 50 സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനിയിലും നഗരത്തിന്റെ വിവിധ കോണുകളിലും സ്ഥാപിച്ച നിർമ്മിതികൾ കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. വായനയുടെയും ചിന്തയുടെയും ചരിത്രത്തിന്റെയും എല്ലാം നേർചിത്രങ്ങളാണ് ഇത്തരം നിർമ്മിതികൾ. മൗലാന അബുൽ കലാം ആസാദിന്റെ നാമത്തിലുള്ള പ്രധാന കവാടത്തിലൂടെയാണ് പോലീസ് മൈതാനിയിലേക്കുള്ള പ്രവേശനം. എജ്യുസൈൻ, പുസ്തകലോകം എന്നിവയുടെ ഹാളിലേക്കുള്ള കവാടം ആരെയും ആകർഷിക്കുന്നതാണ്. പഴയ ബസ് സ്റ്റാൻഡ് റോഡിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രവേശന കവാടങ്ങൾ കണ്ട് ഇവിടെ എത്തുന്നത്. പുസ്തകലോകത്തെ കടക്കുന്നിടത്തും മനോഹര നിർമ്മിതിയുണ്ട്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തക മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നെഹ്റു കോർണർ, സ്റ്റേഡിയം കോർണർ, കലക്ട്രേറ്റ് മൈതാനം, കാൾടെക്സ്, പോലീസ് മൈതാനം, ദിനേശ് ഓഡിറ്റോറിയം എന്നീ നഗരഹൃദയഭാഗങ്ങളിൽ സജ്ജീകരിച്ച വേദികളും സർഗാത്മകമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പസ് ദൈവ സെക്ടറുകളാണ് വേദികൾ ഒരുക്കിയത്. 3 ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം നടന്ന ദിനേശ് ഓഡിറ്റോറിയത്തിലെ വേദി കാരന്തൂർ മർക്കസിലെ വിദ്യാർത്ഥികളാണ് സജ്ജമാക്കിയത്. 1.5 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച ഈ നിർമ്മിതി ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ 50 ആണ്ടുകളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. വേദിയിലെ പുസ്തകരൂപവും മലയാളം ടൈപ്പോഗ്രഫികളും SSF ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ വരച്ചു കാണിക്കുന്നു. കലക്ട്രേറ്റ് മൈതാനിയിലുള്ള വേദി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബുഖാരി ദേവ കോളേജിലെ വിദ്യാർത്ഥികളാണ്. SSFിൻ്റെ 50 വർഷത്തെ രാഷ്ട്രീയ ചുവടുകളെ എടുത്തു കാണിക്കുന്ന വേദിയാണ് കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത കാൾടെക്സ് ജംഗ്ഷൻ. നമ്മൾ ഇന്ത്യൻ ജനത എന്നതാണ് പ്രമേയം. ജാമിയ നുസ്രത്ത് 2 ആണിയിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത വേദിയാണ് സ്റ്റേഡിയം കോർണറിലുള്ളത്. ജാതി, മത, വർണ്ണ, ഭാഷ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നിക്കുന്ന ഇടമായ വഞ്ചിയുടെ രൂപത്തിലാണ് ഇത് രൂപപ്പെടുത്തിയത്. വിസ്മരിക്കപ്പെടുന്ന ചരിത്രത്തെയും പൈതൃകങ്ങളെയും കോർത്തിണക്കിയുള്ള വേദിയാണ് നെഹ്റു കോർണർ. താജ്മഹൽ, കുത്തബ് മിനാർ, ഇന്ത്യാഗേറ്റ്, ചെങ്കോട്ട തുടങ്ങിയ ഇന്ത്യയിലെ ഒട്ടേറെ സ്മാരക സ്തൂപങ്ങളുടെ വരെയാണ് വേദിയിൽ ഹൈലൈറ്റ്. ഈ വേദി കോടമ്പുഴ ദാറുൽ മഗ്രിഫിലെ വിദ്യാർത്ഥികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുസ്തക ചർച്ചകൾക്കായി കൊളത്തൂർ ഇർഷാദിയയിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത വേദിയും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. നന്ദി.